വസനവന്ദനം. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. ഭൂപ്രകൃതി കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ നാട്. ധാരാളം മലകളും ആഴങ്ങളും ഉള്ള നാട്. അങ്ങനെയാണത്രേ നമ്മുടെ നാടിന്റെ ഭാഷയ്ക്ക് മലയാളം എന്ന പേര് പോലും വന്നത്. എന്നാൽ എന്താണ് നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥ? മലകളടിച്ച് നിരത്തിക്കൊണ്ട്, ആഴപ്രദേശങ്ങൾ നികത്തിക്കൊണ്ട്, വലിയ വലിയ കെട്ടിടങ്ങൾ പണിതീർക്കുക എന്നതാണ് വികസനം എന്ന മിഥ്യാധാരണയിലാണ് വിദ്യാസമ്പന്നരായ മലയാളികൾ. വികസനത്തിന്റെ പേരിൽ മണ്ണും വിണ്ണും കവർന്നെടുക്കുകയും മലിനമാക്കുകയും ചെയ്യുമ്പോൾ നാം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണെന്നറിയുന്നില്ല. പ്രകൃതിയുടെ താണ്ഡവനർത്ഥം മഹാപ്രളയമായി മലയാളക്കാരെ ഒന്നായി വിഴിഞ്ഞ ഒരോണക്കാലം. സമ്പന്നനും ദരിദ്രനും ഒരേ കൂരയുടെ കീഴിൽ അന്തിയിറങ്ങേണ്ടി വന്ന ദിനങ്ങൾ. ഒരുള്ള ചോറിന് വേണ്ടി കൈനീക്കിയവർ. ആഘോഷത്തെ മറപ്പിൽ മുങ്ങേണ്ടിരുന്ന ആ ഓണക്കാലം. അനേകം ജീവനുകൾ കവർന്നു പോയത് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? ഒഴുകിപ്പോയത് ഒരു ജനതയുടെ ജീവിതവും സ്വപ്നവുമായിരുന്നു. കാലാവസ്ഥ വ്യതിയാനം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് കാരണക്കാർ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് എന്ന തിരിച്ചറിവാണ് വേണ്ടത്. വാഹനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന വിഷപ്പുകയിലെ മാരകമായ കാർബൺ ഡയോക്സൈഡ് കുടിച്ചു വറ്റിക്കാൻ ഭൂമി ആവശ്യത്തിന് മരങ്ങളില്ലാതായി. അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളിൽ തുളകൾ വീണ് ശക്തിയേറിയ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എത്തിത്തുടങ്ങി. ചുറ്റുകൊള്ളുന്ന ചൂടും അതിശക്തമായ മഴയും കേരളത്തിലെ കാലാവസ്ഥയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിച്ച് സുരക്ഷിച്ചിരിക്കുന്ന മലകളും കാടുകളും തണ്ണീർത്തടങ്ങളും നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞു. മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്, എന്നാൽ അത്യാർത്ഥിക്കുള്ളതില്ല എന്ന് ഗാന്ധിജിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. സ്വാർത്ഥരായ മനുഷ്യർ പരിസ്ഥിതി കേൾപ്പിക്കുന്ന ക്രൂരമായ ചൂഷണങ്ങൾ മഹാമാരിയായും പ്രളയമായും സുനാമിയായും കൊടുങ്കാറ്റായും ആഞ്ഞടിക്കുന്നു. ജീവിതം പച്ചപിടിക്കുന്നത് മണ്ണിലാണ്. മണ്ണിൽ വേരൂന്നി വളരുന്ന സസ്യങ്ങളും മണ്ണിൽ അഭയം തേടുന്ന ജീവജാലങ്ങളുമാണ് മണ്ണിനെ മണ്ണായി നിലനിർത്തുന്നത്. ഒരു ഔൺസ് മണ്ണിന് ഒരു കിലോഗ്രാം സ്വർണത്തെക്കാൾ വിലയുണ്ടെന്നാണ് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. കുന്നുകളും മലകളും ഏത് നാടിന്റെയും അനുഗ്രഹമാണ്. ഇതിൽ ചെറു സസ്യങ്ങളും മൃഗങ്ങളും അരുവികളും ഉണ്ട്. ഈ കുന്നുകൾ ഇടിച്ചു നിരത്തുമ്പോൾ ആ പ്രദേശത്തെ കാലാവസ്ഥയിൽ പോലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നു. ജലസ്രോതസ്സുകളും വയലുകളും അതിവേഗം ഇല്ലാതാവുന്നു. ഭൂമിയെ പച്ചപിടിപ്പിക്കാൻ മണ്ണിന്റെ നനവും നന്മയും കാത്തു സൂക്ഷിക്കാനും പ്രകൃതിയെ അറിയാനും ആദരിക്കാനും നാം കടപ്പെട്ടവരാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ നാടിനെ സംരക്ഷിക്കാം. നമ്മുടെ ജീവിത ശൈലികൾ നമുക്ക് മാറ്റാം. സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരുമായ കേരള ജനത ഇരുന്ന് ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. അന്നാരക്കണ്ണന് തന്നാലായത് എന്ന പോലെ കുട്ടികളായ നമുക്കും എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മരങ്ങൾ വെച്ചുപിടിപ്പിക്കാം, മഴവെള്ളം സംഭരിക്കാം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാം. ഇങ്ങനെ എന്തെല്ലാം. ഞാൻ എന്റെ ഭൂമിയെ സംരക്ഷിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ നമ്മുടെ ഭൂമിയെ ഹരിതവും ശുദ്ധവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ജാഗ്രതയോടെ. നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.